ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ആരാധനാ മത്സരത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച, നവംബർ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച, മിശിഹായാണ് സർവ്വതിൻ്റെയും അധിപൻ, ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായി ഈശോ രാജാവായി വാഴുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അനുസ്മരിക്കുകയാണ്. ജയ് ജയ് ക്രിസ്തുരാജ, ക്രിസ്തുരാജൻ എന്ന് വിളിച്ച് ബാല്യകാലത്ത് നമ്മൾ മുഴക്കിയ മുദ്രാവാക്യം നമ്മുടെ ഓർമ്മയിലുണ്ട്. 1925 പയസ് 11 മാർപ്പാപ്പ പാക്സ് ക്രിസ്തി ഇൻ റെഞ്ഞോ ക്രിസ്തി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ക്രിസ്തു നമ്മുടെ രാജാവും സർവാധിപനുമായി വാഴുമ്പോഴാണ് യഥാർത്ഥമായ സമാധാനത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ തിരുനാൾ, രാജത്വ തിരുനാൾ ആരംഭിക്കുകയാണ്. നൈസൈൻ കൗൺസിലിൻ്റെ 16th centenary ഭാഗമായിട്ടും കൂടിയാണ് ഈ തിരുനാൾ ആഘോഷം വരിക. പ്രത്യേകിച്ച് 1925 കാലഘട്ടം നമുക്കറിയാം, 1-2 ലോകമഹായുദ്ധങ്ങൾക്കിടയിലുള്ള ഒരു സമയമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളായിരുന്ന രാജാക്കന്മാർ, ഭരണാധികന്മാർ, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ഇവരൊക്കെ അധികാരം കൈയാളിക്കൊണ്ടിരുന്ന, അവരുടെ രാജസങ്കല്പം ലോകം ഏറ്റെടുത്തിരുന്ന ഒരു കാലത്താണ് ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ രാജാവ്, അവനാണ് നമ്മുടെ ഈ സർവാധിപനായി വാഴേണ്ടവനെന്ന് മാർപ്പാപ്പ നമ്മൾ ഓർപ്പിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഉടയവനും രക്ഷകനുമായി ഏറ്റുപറയേണ്ട, നമ്മൾ അംഗീകരിക്കേണ്ട യഥാർത്ഥ രാജാവ് യേശുവാണ് എന്നുള്ള സത്യം മാർപ്പാപ്പ പഠിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻഭാഗത്ത് വളരെ മനോഹരമായി ഉയർന്നു നിൽക്കുന്ന ഒരു ഒബലിസ്ക് ഉണ്ട്. 4500 പഴക്കമുള്ള ഒരു കരിങ്കൽ സ്തൂപം. ഇത് AD 37 കലിഗുള എന്ന ചക്രവർത്തി റോമിലേക്ക് കൊണ്ടുവന്നുവെന്നും അത് നീറോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചുവെന്നും ഒക്കെ ചരിത്രം പറയുന്നുണ്ട്. ഇത് ഈജിപ്തിലെ സൂര്യദേവൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഈ ഒബലിസ്ക്യുവിന് 40 meter ഹൈറ്റ് ഉള്ളത്. അതിൻ്റെ മുകളിൽ സൂര്യദേവനെ സൂചിപ്പിക്കുന്ന ഒരു സ്വർണ്ണ പന്ത് അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു. ഒട്ടനവധി ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി വീണത് ഈ ഒബലിസ്ക്യുവിൻ്റെ സമീപത്താണെന്നാണ് ചരിത്രം പറയുന്നത്. വിശുദ്ധ പത്രോസിലായ രക്തസാക്ഷിത്വം വരിച്ചതും ഈ ഒബലിസ്ക്യുവിൻ്റെ ഫ്രണ്ടിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ പത്രോസിലായയുടെ രക്തസാക്ഷിത്വത്തിനും ഈ ഒബലിസ്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ഫ്രണ്ടിൽ ഈ ഒബലിസ്ക് ഉയർന്നു നിൽക്കുമ്പോൾ ആ സ്വർണ്ണ പന്തിൻ്റെ സ്ഥാനത്ത് കുരിശാണ്. ഒരു കാലത്ത് റോമാസ് ചക്രവർത്തിമാരുടെ അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ഒക്കെ അടയാളമായി നിലനിന്നിരുന്ന ഒബലിസ്ക്, അനേകായിരങ്ങൾ വന്ന് കാണുന്ന ഒബലിസ്കിൻ്റെ മുകളിൽ വിശുദ്ധ കുരിശാണ് ഉയർന്നു നിൽക്കുന്നത്. ഈ സ്തൂപത്തിൻ്റെ അടിയിൽ ലത്തീൻ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: ക്രിസ്തുസ് വിഞ്ചിത്, ക്രിസ്തുസ് റെഞ്ഞാത്, ക്രിസ്തുസ് ഇംപരാത്. ഈ 3 ലാറ്റിൻ സെൻറ്റൻസുകളുടെ അർത്ഥം ഇതാണ്: ക്രിസ്തു ജയിച്ചു, ക്രിസ്തു ഭരിക്കുന്നു, ക്രിസ്തു ഇപ്പോൾ പരമോന്നതനായി വാഴുന്നു. പ്രിയപ്പെട്ടവരെ, മിശിഹായുടെ രാജ്യത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്വയം രാജാവായി പ്രഖ്യാപിക്കാനുള്ള പ്രലോഭനം നമ്മളെ ഈ കാലത്ത് തേടി വരുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ യഥാർത്ഥ രാജാവ് ഈശോയാണ്. അവൻ്റെ ഭരണമാണ് നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചിന്തകളിലും എല്ലാം സംഭവിക്കേണ്ടത്. യഹോവയായ ദൈവം ഇസ്രായേലിന് രാജാവായിരുന്നല്ലോ. 1 Samuel 8 നമ്മൾ ആ സംഭവം വായിക്കുകയാണ്. സാമുവലിൻ്റെ അടുത്ത് വന്ന ജനം ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. സാമുവൽ സങ്കടത്തോടെ യഹോവയോട് പറയുകയാണ്, പിതാവേ, ദൈവമേ, അവർ രാജാവിനെ തേടുകയാണ്, ഈ ജനം പുതിയ രാജാവിനെ തേടുന്നു. യഹോവ സാമുവലിനോട് പറയുകയാണ്, സാമുവൽ, അവർ നിന്നെയല്ല തള്ളിപ്പറഞ്ഞത്, അവരുടെ രാജാവായ എന്നെയാണ് അവർ തള്ളിപ്പറഞ്ഞത്. നമ്മൾ പിന്നീട് കാണുന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അനേകം രാജാക്കന്മാർ വരുന്നത്, അനേകം രാജാക്കന്മാരുടെ അടിമത്തത്തിൽ ഈ ജനം കഴിയുന്നതൊക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഈ ദൈവത്തെ തള്ളിപ്പറയാൻ, ദൈവമാണ് സർവ്വത്തിൻ്റെയും അധിപനെന്ന് ഉള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സാധിക്കാതെ സ്വയം രാജാവാകാൻ നടത്തുന്ന ശ്രമങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ള കാര്യം ഈ വചനഭാഗത്തെ ഓർക്കുമ്പം നമുക്കും ഈ തിരുനാൾ ദിനം അനുസ്മരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രാജ്യത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, മനുഷ്യൻ്റെ രാജ്യത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം തകിടം മറിക്കുന്നതായിരുന്നു. അവിടുന്ന് എപ്രകാരമാണ് രാജാവായി മാറിയത്?
ഈശോയുടെ കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കുരിശിൻ്റെ മുകളിൽ ആണിയിൽ അടിച്ചു വച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായ നസറായക്കാരൻ ഈശോ. അത് എഴുതിയിരിക്കുന്നത് അർത്ഥമായ സത്യമായ കാര്യമാണെങ്കിൽ കൂടി ആ രാജാവ് രാജാവായതിൻ്റെ വഴികൾ നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ രാജകീയ സങ്കല്പങ്ങളല്ല അവിടുത്തെ രാജകീയ സങ്കല്പങ്ങൾ. കുരിശായിരുന്നു അവിടുത്തെ സിംഹാസനം. കുരിശിൻ്റെ വഴിയിൽ ലോകത്തിൻ്റെ രാജാവായി മാറിയവനാണ് ഈശോ. അവിടുന്ന് ധരിച്ച കിരീടം മുൾക്കിരീടമാണ്. ഈ ഉലകത്തിൽ ഒരു രാജാവും തൻ്റെ കിരീടത്തിന് പകരം മുൾക്കിരീടം ധരിച്ചിട്ടില്ല. ഈ ലോകത്ത് ഒരു രാജാവും തൻ്റെ മാറിൽ ഇപ്രകാരം ഒരു കുന്തത്തിൻ്റെ കുത്ത് ഏറ്റുവാങ്ങിയിട്ടില്ല. ഈ ലോകത്ത് ഒരു രാജാവും വിവസ്ത്രനായി കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടില്ല. ആ രീതിയിൽ രാജാവായി വരുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും അതിലംഘിക്കുകയാണ്. നമ്മൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മിശിഹ നടന്ന രാജ്യത്വത്തിൻ്റെ വഴിയാണ്. അത് അടിച്ചമർത്തലിൻ്റേതല്ല, പിടിച്ചുപറിയേണ്ടതല്ല, മറ്റുള്ളവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ളതല്ല. മിശിഹയുടെ വഴിയെല്ലാം എളിമയുടെയും സ്നേഹത്തിൻ്റെതുമായിരുന്നു. അവിടുത്തെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അവൻ ജീവൻ ബലികഴിച്ച് ഈ ലോകത്തിൻ്റെ മേൽ ആധിപത്യം നേടിയവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു രാജാവാകാനുള്ള ത്വരയുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ? മറ്റുള്ളവരെ ഭരിക്കാൻ നമുക്കിഷ്ടമാണ്. ഒരു ഭരണം ഏത് രീതിയിലും, അതും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ പല പരിസരങ്ങളിൽ നമ്മൾ ഈ രാജ്യത്വം പ്രഖ്യാപിക്കാറുണ്ട്. വീടുകളിൽ അപ്പനമ്മ മക്കളൊക്കെ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ രാജാവാകാൻ അപ്പം ശ്രമിക്കുകയാണ്. കുടുംബത്തിൻ്റെ അപ്പൻ എങ്ങനെയാണ് രാജാവാകേണ്ടത്? തൻ്റെ ജീവിത പങ്കാളി അടിച്ചമർത്തി അവളുടെ സ്വപ്നങ്ങൾക്ക് അല്പം പോലും പ്രാധാന്യം കൊടുക്കാതെ അവളെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് അവളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള രാജാവല്ല. ക്രിസ്തുവിൻ്റെ വഴിയിൽ അവളെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന എളിമയുടെ രാജ്യത്വത്തിൻ്റെ വഴിയിലാണെങ്കിൽ ആ കുടുംബത്തിൽ ആ കുടുംബം യഥാർത്ഥ രാജാവായിട്ട് മാറും. മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി എല്ലാം നമ്മുടെ ഈ സങ്കല്പങ്ങളുടെ രീതികളിലൊക്കെ ഒത്തിരി മാറ്റം വരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ഭരിക്കാനുള്ള ത്വര നമ്മൾ എങ്ങനെയാണ് കീഴടക്കേണ്ടത്? അത് എളിമയുടെ വഴിയാണ്. ആരെയും കീഴടക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്തുകൊണ്ട് ഉള്ളറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് ഒരു മെഴുകുതിരി പോലെ ഉരുകി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീർന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയുടെ വഴിയാണ് മിശിഹയുടെ രാജ്യത്വം. അപ്പം നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് അവൻ എൻ്റെ രാജാവാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, മിശിഹായാണ് സർവ്വതും, എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വതും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കർത്താവിൻ്റെ രക്ഷകനും രാജാവുമായി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറണം. ആരെയും അടിച്ചമർത്തരുത്. നമ്മുടെ ആശയങ്ങൾ മാത്രമാണ് ശരിയെന്ന രീതിയിൽ അത് ഏതൊക്കെ വഴിക്ക് അത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ ആ നിലപാടുകൾ നമ്മൾ മാറ്റണം. മറ്റുള്ളവർ പറയുന്നതിനകത്ത് കഥയുണ്ടോ കാര്യമുണ്ടോ എന്ന് കേൾക്കാനുള്ള മനസ്സ്, എളിമയുടെ വഴി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ മാറ്റിവെക്കുന്ന ശൈലി, ഈശോയുടെ ആ വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മിശിഹായുടെ രാജ്യത്വം അവകാശപ്പെടുമ്പോൾ ശുശ്രൂഷയുടെയും സ്നേഹത്തിൻ്റെയും വഴിയിൽ നടക്കണമെന്ന് പറയുക. രാജ്യത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിനം ഒരിക്കൽ കൂടി നമ്മുടെ ഉള്ളിലെ രാജ്യസങ്കല്പങ്ങൾ നമുക്ക് മാറ്റിമറിക്കാം. ശുശ്രൂഷയുടെ വഴിയും നമുക്ക് നടക്കാം. ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് ആരുടെ മുമ്പിലും നമ്മുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു രാജ്യത്വമല്ല നമുക്ക് നമ്മൾ സംഭവിക്കേണ്ടത്. ഏറ്റവും എളിമയുടെ വഴിയിൽ, ശാന്തതയുടെ വഴിയിൽ, സ്നേഹത്തിൻ്റെ വഴിയിൽ, വിട്ടുവീഴ്ചയുടെ വഴിയിൽ നമ്മൾ മിശിഹായുടെ യഥാർത്ഥ അനുയായികളാണെന്ന് തെളിയിക്കാൻ ഈ രാജ്യത്വ തിരുനാൾ അവസരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവും രാജാവുമായ മിശിഹായുടെ രാജ്യത്വ തിരുനാൾ ആശംസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രാജ്യം വേഗം വരണമേ എന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.